നമ്മളെ ഡിഫെക്ട്സ് ഇൻ ടിംബറാണ് നമ്മൾ പറയുന്നത് ടിംബറിനുണ്ടാവുന്ന എന്തൊക്കെയാണ് തകരകൾ ഉണ്ടാകുന്നത് അഞ്ച് തരത്തിലാണ് ടിംബറിന് ഡിഫക്ട്സ് ഉണ്ടാകുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റ് മൂലം ഇൻസെക്റ്റുകൾ എന്ന് പറയുമ്പോൾ ടെർമൈറ്റ് ബീറ്റിൽസ് മറൈൻ ബോർസ് അവരെല്ലാം ടിംബറിനെ നശിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് സീസണിങ് കൺവേർഷൻ ഡ്യൂ ടു ഫംഗസ് എങ്ങനെയൊക്കെയാണ് അഞ്ച് തരത്തിലാണ് ഡിസ ഡിഫക്റ്റ് ഉണ്ടാകുന്നത് നാച്ചുറൽ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ അറിയാലോ നാച്ചുറലായിട്ട് കാറ്റടിക്കുന്നു മഴ പെയ്യുന്നു അപ്പം ഡിഫക്റ്റ് വരുന്നു സീസണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീസണിങ് ചെയ്യുമ്പോൾ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് നമ്മൾ മാറ്റുമ്പോൾ ഫംഗയാണെങ്കിൽ എന്താ ഒരു ഇൻസെ ഫംഗസ് പിടിക്കുന്നത് ഇപ്പോൾ ഡ്യൂ ടു ഇൻസെക്റ്റ് എന്തൊക്കെയാ മൂന്ന് തരത്തിൽ നമ്മൾ പറഞ്ഞു ടെർമൈറ്റ് ബീടെയിൽസ് മറൈൻ ബോറോസ് ടെർമൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെതലാണ് അവർ നമ്മൾ കോളനി ആയിട്ടാണ് കാണുന്നത് അവർ നമ്മുടെ സ്ലീപ്പേഴ്സ് ഫർണിച്ചർ എല്ലാം ബാധിക്കുന്നതാണ് ബീടെയിൽസ് എന്ന് പറഞ്ഞാൽ വണ്ട് പോലത്തെ ചെറിയ ജീവിയാണ് അത് ഇതുപോലെ തന്നെ പക്ഷേ അവർ ഔട്ടർ ഷെല്ലിനെ ഒന്നും ബാധിക്കില്ല ടു എം എം ഉള്ള ഹോൾസ് ആണ് അവരുണ്ടാക്കുന്നത് അകത്തോട്ട് വുഡിൻ്റെ അകത്തോട്ട് കാർന്ന് തിന്നുന്ന സൈസാണ് മറൈൻ ബോറോസ് എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ അത് വെള്ളത്തിനകത്ത് നമ്മുടെ വെള്ളത്തിനകത്തുള്ള അതിനകത്ത് അവർ താമസിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ചെയ്യുന്നത് തിന്നാൻ വേണ്ടിയിട്ടല്ല അപ്പം അത്രയാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡിഫക്ട്സ് ഒരു നാച്ചുറൽ ഫോഴ്സസ് ആണ് അതിനകത്ത് ഒന്നാമതായിട്ട് വരുന്നത് ഷേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് ഷേക്ക് ഷേക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഷെയ്ക്കിനകത്ത് മൂന്നാല് തരത്തിലുള്ള ഷേക്ക് ഉണ്ട് ഷേക്ക് എന്ന് പറഞ്ഞാൽ കപ്പ് ഷേക്ക് ഹാർട്ട് ഷേക്ക് അങ്ങനെ ഒത്തിരി തരത്തിൽ വരുന്നുണ്ട് അതിനകത്ത് കപ്പ് ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ ഡ്രിങ്സിന് ഇടയിൽ ഉണ്ടാവുന്നതാണ് അത് ആനുവൽ ഡ്രിങ്സിനെ പാർഷ്യലി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു ഹാർട്ട് ഷേക്ക് ആണെങ്കിൽ നമ്മുടെ ഹാർട്ട് വുഡിലാണ് ഉണ്ടാവുന്നത് സാപ്പ് വുഡിൽ ഹാർട്ട് വുഡിന് ഇടയ്ക്കായിട്ടാണ് ഉണ്ടാവുന്നത് റിംഗ് ഷേക്ക് ആണെങ്കിൽ നമ്മുടെ ആനുവ റിങ്ങിനെ ഫുള്ളായിട്ട് അത് സെപ്പറേറ്റ് ചെയ്യുന്നു സ്റ്റാർ ഷേക്ക് ആണെങ്കിലോ അത് നമ്മുടെ ഔട്ടർ സൈഡ് ഓഫ് ദി ടിമ്പറിൽ നിന്ന് അകത്തോട്ട് സാപ്പ് സാപ്പൂഡിലോട്ട് ബാധിക്കുന്ന സൈസാണ് സ്റ്റാർ ഷേക്ക് എന്നാൽ റേഡിയൽ ഷേക്ക് എന്ന് പറഞ്ഞാൽ റേഡിയലി ഫ്രം പിത്ത് ടു ദ ബാർക്ക് അകത്തുനിന്ന് പിത്തിൽ നിന്ന് ബാർക്കിലേക്ക് ബാധിക്കുന്നതാണെങ്കിൽ അതിനെ റേഡിയൽ ഷേക്ക് എന്ന് പറയാം അവർ രണ്ടുപേരും തമ്മിൽ ഓപ്പോസിറ്റാ ന്നോർത്ത് വരുന്ന മതി സ്റ്റാർ ഷേക്കും റേഡിയൽ ഷേക്കും റിംഗ് ഷേക്ക് ആണെങ്കിൽ ഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു ോക്കിതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഈ നാല് ഷേക്കുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ഷേക്കുകളുടെ ഫിഗറാണ് കപ്പ് ഷേക്ക് കണ്ടില്ലേ നമ്മുടെ ആനുവൽ റിങ്ങിലെ പാർഷ്യലായിട്ട് മാത്രം കപ്പ് പോലെ ചെറിയ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നാൽ ഹാർട്ട് ഷേക്ക് ആണെങ്കിൽ അകത്തുനിന്ന് ഇങ്ങോട്ട് സാപ്പ് വുഡിൻ്റെ അവിടെ ഫുള്ള് ഹാർട്ട് വുഡിൻ്റെ അവിടെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് റിംഗ് ഷേക്ക് ആണെങ്കിൽ ഫുൾ ആനുവൽ റിങ്ങിനെ ഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു എന്നാൽ സ്റ്റാർ ഷേക്കോ പുറത്തുനിന്ന് അകത്തോട്ട് ബാർക്കിൽ നിന്ന് അത് ബാധിച്ചിരിക്കുന്നത് ഇനി പറയുന്നത് ട്വിസ്റ്റഡ് ഫൈബർ ട്വിസ്റ്റഡ് ഫൈബർ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ ഫൈബറിനെ മൊത്തത്തിലൊരു ഒരു ഒരു കണ്ടില്ല ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കുക അതാണ് ട്വിസ്റ്റഡ് ഫൈബർ അപ്പോൾ ട്വിസ്റ്റഡ് ഫൈബർ നമ്മൾ നോക്കുമ്പോൾ എന്താ ഈ നാച്ചുറൽ ഫോഴ്സസിനകത്താണ് ട്വിസ്റ്റഡ് ഫൈബർ വരുന്നത് കേട്ടോ ഇനി ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസിനകത്ത് അടുത്തത് റിൻ്റുകളാണ് റിൻഡുകൾ കണ്ടില്ല നമ്മൾ മരം മുറിച്ചതിന് ശേഷം അവിടെ ചെറിയൊരു മുഴ പോലെ ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ളൊരു ഗ്രോത്താണ് അവിടെ കാണിച്ചിരിക്കുന്നത് ആയിട്ടുള്ള ഗ്രോത്ത് ഇനി പറയുന്ന അപ്സെറ്റാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കാറ്റടിക്കുമ്പോൾ ഈ ഫൈബർ കമ്പ്രസ്സായിട്ട് എന്ന് പറഞ്ഞാൽ ആ ഫൈബർ നേരെ ഇരിക്കേണ്ട സാധനം പെട്ടെന്നൊന്ന് ഒരു ഒരു പ്രഷർ മൂലം ഒന്ന് ച്രോപ്രിയേറ്റ് ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ക്രഷ് ചെയ്ത് കംപ്രസ് ആവുന്ന സംഭവമാണ് അപ്സെറ്റ് ഇനി ബേൾസ് ബേൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ചെടി വളർന്നു വരുന്ന സമയത്ത് അതിനുണ്ടാകുന്ന എന്തെങ്കിലും ഷോക്കോ ഇഞ്ചുറിയോ കാരണം അതിന്റെ ഗ്രോത്തിന് ഉണ്ടാവുന്ന പ്രൊജക്ഷൻസ് അൺഈവൻ ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ആണ് നമ്മൾ ബേൾസ് എന്ന് പറയുന്നത് അത് ഗ്രോത്തിന്റെ ഗ്രോത്തിൻ്റെ സമയത്തുണ്ടാവുന്നതായിരിക്കും അതിനെയാണ് ബേൾസ് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ എന്താ ഡെഡ് വുഡാണ് ഡെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിച്ചിട്ട ഒരു തടി നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നീട് അതിനകത്തു നിന്ന് മുറിച്ചെടുക്കുമ്പോൾ അതിന് റെഡിഷ് കളർ ആയിരിക്കും അതെന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും ഇനി അടുത്തത് നോട്ട്സ് ഇൻ ടിമ്പർ നോട്ട്സ് എന്ന് പറയുന്നത് ഒരു കുറച്ച് നോട്ട്സ് കുറച്ച് സെക്ഷൻസ് ആയിട്ട് പഠിക്കാൻ സെക്ഷൻ അല്ല കുറച്ച് ടൈപ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ചേഞ്ച് അവിടെ ഉണ്ടാകുന്ന ഒരു നമ്മൾ തടിയൊക്കെ ഇപ്പോൾ നമ്മൾ മേശയിലൊക്കെ കാണുമല്ലോ ചെറുതായിട്ടൊരു കുഴി പോലെ ഒരു കറുത്തതാ ആ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ അങ്ങനെ എന്താ നമ്മളത് കൺവേർഷൻ്റെ സമയത്തും അത് ഉണ്ടാകുന്നതാണ് സാധാരണഗതിയിൽ പക്ഷേ അത് നാച്ചുറൽ ഫോഴ്സിനകത്തും പറയാറുണ്ട് അപ്പോൾ അതാണ് നോട്ട് ഈ നോട്ട് എന്ന് പറയുമ്പം നാല് തരത്തിലാണ് പറയുന്നത് ബേസ്ഡ് ഓൺ സൈസ് ഷേപ്പ് ബേസ് ഓൺ ഒക്കെ ബേസ് ഓൺ ഒക്കെ ഒക്കെ പിന്നെ ക്വാളിറ്റി അപ്പോൾ ബേസ്ഡ് ഓൺ സൈസ് ആകുമ്പോഴത്തേക്കും നാലെണ്ണം ഉണ്ട് പിൻ നോട്ട് സ്മോൾ നോട്ട് മീഡിയം നോട്ട് ലാർജ് നോട്ട് പിന്നോട്ടാണെങ്കിൽ ആറേ പോയിൻറ്റ് അഞ്ച് എം എമ്മിനേക്കാളും കുറവായിരിക്കും റേഡിയസ് ആറേ പോയിന്റ് അഞ്ചിന് ഇരുപത് എം എമ്മിനും ഇടയിലാണ് റേഡിയസെങ്കിൽ അത് സ്മോൾ നോട്ട് ഇരുപതിന് നാൽപ്പതിനിടയിലാണെങ്കിൽ മീഡിയം നാൽപ്പതിന് കൂടുതലാണെങ്കിൽ അത് ലാർജ് നോട്ട് ഷേപ്പിനനുസരിച്ച് മൂന്നായിട്ട് ഇതറിയാലോ റൗണ്ട് ഓവൽ സ്പൈക്ക് മെയ്ഡ് ഓഫ് ഒക്കൊറൻസിനനുസരിച്ച് രണ്ടായിട്ടാണ് തിരിച്ചേക്കുന്നത് രണ്ടായിട്ടാണ് തിരിച്ചേക്കുന്നത് ഏതാ സിംഗിളും ക്ലസ്റ്ററും എന്ന് പറഞ്ഞാൽ എന്താ ഒരെണ്ണമായിട്ട് കാണുന്നതും ഉണ്ടാവാം ക്ലസ്റ്റർ ഒരു കൂട്ടമായിട്ട് കാണുന്നതും ഉണ്ടാവാം അതാണ് സിംഗിൾ ആൻഡ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞേക്കുന്നത് ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഡെഡ് നോട്ട് ലൈവ് നോട്ട് ലൂസ് നോട്ട് ടൈറ്റ് നോട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഡെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ആ അത് ദ്രവിച്ച് ആ ഒരു കളർ മാറി അത് ഡെഡ് ആയി കഴിഞ്ഞു അത് നമുക്കിനി ഉപയോഗിക്കാൻ പറ്റത്തില്ല കൺസ്ട്രക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല ഡെറ്റ് നോട്ടിനകത്ത് വരുന്നത് എന്നാൽ ലൈവ് നോട്ടിനകത്താണെങ്കിൽ അത് നമുക്ക് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും കാരണം അതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ആ തടിയിൽ നിന്ന് അതാണ് ലൈവ് നോട്ട് പിന്നെ നമ്മൾ പറഞ്ഞ ലൂസ് നോട്ട് ലൂസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഡെഡ് നോട്ടിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഫോമാണ് ലൂസ് നോട്ട് പിന്നെ ടൈറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ലൈവ് നോട്ടിൻ്റെ ഒരു ആദ്യത്തെ രൂപത്തിനെയാണ് നമ്മൾ ടൈറ്റ് നോട്ടെന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് നോട്ട്സിൻ്റെ കാര്യം ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആണ് ഫോക്സിനസ് എന്ന് പറഞ്ഞാൽ ഈ കറക്റ്റായിട്ടുള്ള വെൻറ്റിലേഷൻ ഒന്നും കിട്ടാത്ത സ്ഥലത്താണ് നമ്മൾ ടിംബർ സൂക്ഷിച്ചു വെക്കുന്നതെങ്കിൽ അവിടെ ആ ടിംബറിന് ഒരു റെഡ് കളർ അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് പോലെ ഇങ്ങനെ തോന്നും അതിനെ പറയുന്ന പേരാണ് ഫോക്സിനസ് എന്ന് മനസ്സിലായി നമ്മൾ ചിലപ്പോൾ ആ ട്രീ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നദിയുടെ തീരത്തോ അങ്ങനെയൊക്കെ വാട്ടർ ബോഡീസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഓവർ മെച്ചൂഡായിട്ടോ ഒക്കെ വരുമ്പോഴൊക്കെ ഇങ്ങനെ കാണാൻ സാധ്യതയുണ്ട് ഈ റെഡ് കളർ അല്ലെങ്കിൽ യെല്ലോ കളർ സ്പോട്ടിനെയാണ് ഫോക്സിനസ് എന്ന് പറയുന്നത് ഡ്രോക്സിനസ് എന്ന് പറഞ്ഞാൽ അത് നെക്സ്റ്റത്തെ ഡിഫക്റ്റാണ് കേട്ടോ ഡ്രോക്സിനസ് ഡ്രോക്സിനസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറായിട്ടുള്ള ഒരു സ്പോട്ട് ഇതിനകത്ത് കാണാൻ പറ്റും അതെന്ന് പറഞ്ഞാൽ ആ ഫംഗസിൻ്റെ ഒരു അക്സസ് ആണ് അവിടെ കാണിക്കുന്നത് ഫംഗസ് അവിടെ വരുന്നുണ്ടെന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് ഡ്രോക്സിനസ് ഒരുപാട് വട്ടം ക്വസ്റ്റിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് വൈറ്റ് കളറ് സ്പോട്ട്സ് കാണപ്പെടുമ്പോൾ ആ ഡിഫക്റ്റ് എൻ്റെ പേരെന്താണെന്ന് അത് ഡ്രോക്സിനസ് ആണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആണ് കാൽസ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് സ്കിൻ വെച്ച് നമ്മുടെ ഒരു എന്താ ഒരു തടി നമ്മൾ മുറിച്ച് ഒരു ബ്രാഞ്ച് നമ്മൾ മുറിച്ചു മാറ്റി അപ്പോൾ അവിടെ പുതുതായിട്ട് പുതിയ പുതിയ ടിഷ്യൂസ് വരുമല്ലോ ട്രീസിലുണ്ടാവുന്നുണ്ടല്ലോ അപ്പോൾ അത് ഒരു സോഫ്റ്റ് സ്കിൻ വെച്ച് ആ ട്രീ അവിടെ ഉണ്ടായിക്കുന്നുണ്ടല്ലോ അതിനെ പറയുന്ന പേരാണ് കാലസ് മനസ്സിലായോ ആ മുറിച്ച ഭാഗത്തിന് അവിടെ ഒരു പുതിയൊരു സോഫ്റ്റ് സ്കിന്നാണ് അവിടെ ഉണ്ടായിരുന്നത് അതിനെ പറയുന്ന പേരാണ് കാലസ് അതൊരു വൂണ്ടായിരിക്കും അതിനെ പറയുന്ന പേരാണ് കാലസ് അപ്പോൾ അത്രയായിരുന്നു ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ് ആണ് സീസണിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ ടിംബറിനെ അതിനകത്തെ മോയ്സ്റ്റർ കണ്ടന്റ് കളയാൻ വേണ്ടിയിട്ടാണ് സീസണിങ് ചെയ്യുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ട്വിസ്റ്റ് കപ്പ് ബോ സ്പ്രിങ് സ്പ്ലിറ്റ് ഹണി കോംബി ഈ പേരുകളെല്ലാം ഓർത്തുവയ്ക്കും ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതാണ്ട് ചാരി വളഞ്ഞിങ്ങനെ ഇങ്ങനെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഉണങ്ങി ഉണങ്ങി അങ്ങനെ ആയി പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കപ്പ് ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുക ബോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വളവ് വരുന്നു സ്പ്രിങ്ങ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സ്പ്രിങ് പോലെ കാണുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു ഒന്ന് നോക്കി വെച്ചിരുന്നത് ഇപ്പോൾ പേര് മാത്രം നെക്സ്റ്റ് ഡിഫെക്റ്റ് ഡ്യൂ ടു ആണ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തടിയെ നമ്മൾ ടിംബറായിട്ട് മാറ്റുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫക്റ്റുകളാണിതെല്ലാം ചിപ്പ് മാർക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു മാർക്ക് പോലെ നമ്മൾ ഉപയോഗിച്ചപ്പോൾ ആ ഒരു ടൂളിൻ്റെ എന്തെങ്കിലും ഒരു മാർക്ക് പോലെ ഡയഗണൽ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആയിട്ടൊരു ഗ്രെയിൻ പോലെ അതിനകത്ത് ടിമ്പറിൽ കാണുക പിന്നെ ടോൺ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ കളർ ചേഞ്ച് കാണുക വെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കളർ വ്യത്യാസം വരിക നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രിസർവേഷൻ ഓഫ് ടിംബറാണ് പ്രിസർവേഷൻ ഓഫ് ടിംബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ടിംബർ നമ്മൾ എന്താ സീസണിങ് ചെയ്തതിന് ശേഷമാണ് പ്രിസർവേഷൻ ചെയ്യേണ്ടത് കേട്ടോ ഇപ്പോൾ ആണെങ്കിൽ എന്തായാലും നമ്മൾ ഇതിനെ ബാക്കിയുള്ള ഫംഗസ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഫോഴ്സസ് എന്താ ഒന്നും അറ്റാക്ക് ചെയ്യാതെ നമ്മൾ പ്രിസേർവ് ചെയ്ത് വെക്കണം അതിൻ്റെ ലൈഫ് കൂട്ടാൻ ഡ്യൂറബിൾ ആക്കാൻ ബാക്കിയുള്ള രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ പ്രിസെർവേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗുഡ് പ്രിസർവേറ്റീവ് എങ്ങനെയായിരിക്കണം ഗുഡ് നമ്മൾ തടിയിലൊക്കെ പോളിഷും വാർണിഷൊക്കെ അടിക്കില്ലേ അപ്പോൾ അത് ഡെക്കറേഷൻ കൂടിയല്ലേ അപ്പോൾ ഡെക്കറേറ്റീവ് ആയിരിക്കണം അതുപോലെ ചെറിയ ക്വാണ്ടിറ്റി വെച്ച് കൂടുതൽ ഏരിയ നമുക്ക് ചെയ്യാൻ പറ്റണം പിന്നെ ചീപ്പ് ആൻഡ് ഈസിലി അവൈലബിൾ ആയിരിക്കണം ഫ്രീ ഫ്രം അൺപ്ലസെൻ്റ് സ്മെല്ലായിരിക്കണം എഫക്റ്റീവ് ടു പെനിട്രേറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ എ ഡെപ്ത് ഓഫ് സിക്സ് എം എം ടു ട്വൻറ്റി ഫൈവ് എം എം അത്രയും ഡെപ്തിൽ വരെ എങ്കിലും അത് കവർ ചെയ്താണ് കവർ ചെയ്ത് ഇരിക്കണം അതാണ് പ്രിസർവേറ്റീവിൻ്റെ കാര്യം ടൈപ്സ് ഓഫ് പ്രിസർവേറ്റീവ്സ് അഞ്ച് ആറ് തരത്തിലാണ് പ്രിസർവേറ്റീവ്സ് ഉള്ളത് അസ്ക്യൂ ട്രീറ്റ്മെൻറ്റ് കെമിക്കൽ സാൾട്ട് കോൾ ടാറ് ക്രയോസറ്റ് ഓയിൽ ഓയിൽ പെയിൻറ്റ് സോളിഗ്നം പെയിൻറ് അപ്പം അസ്ക്യു ട്രീറ്റ്മെൻറ്റിനകത്ത് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈ അതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഡെവലപ്പ് ചെയ്തത് ഡെറാഡോണിലാണ് അതിനകത്ത് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ആസനിക് പെൻറ്റോക്സൈഡ് അതുപോലെ കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ ബ്ലൂ വിറ്ററിയോൾ പിന്നെ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ സോഡിയം ഡൈക്രോമേറ്റ് ഇവരെല്ലാം കൂടെ ചേരുന്നതാണ് ഈ അസ്കൂ എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ പ്രിസർവേറ്റീവ് ആണ് പിന്നെ നമ്മൾ പറയുന്നത് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് കെമിക്കൽ സാൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാൾട്ടായി സാൾട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോപ്പർ സൾഫേറ്റ് ആവാം മെർക്കുറി ക്ലോറൈഡ് ആവാം സോഡിയം ക്ലോറൈഡ് ആവാം സിങ്ക് ക്ലോറൈഡ് ആവാം പിന്നെ കോൾട്ടർ അതെന്ന് പറയുന്നത് ചീപ്പും എഫക്റ്റീവുമാണ് അതൊരു ഫയർ റെസിസ്റ്റൻ്റ് കൂടിയാണ് ക്രിയോസോട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആണ് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആയിട്ടാണ് കാണുന്നത് ഇതെന്ന് പറയുന്നത് വീക്കിലി എഫക്റ്റഡ് ബൈ വാട്ടർ ആണ് എന്ന് പറഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അത് വോളറ്റൈലോ അല്ല ഹൈഗ്രോസ്കോപ്പിക് അല്ല നെയ്തർ വോളറ്റൈൽ നോൺ ഹൈഗ്രോസ്കോപ്പിക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ പെയിൻറ് ഓയിൽ പെയിൻറ് നമുക്കറിയാമല്ലോ അത് നമ്മളൊരു ഫർണിച്ചറിലാണെങ്കിലും ടിംബർ സർഫസിലാണെങ്കിൽ അത് രണ്ട് മൂന്ന് കോട്ട് നമ്മൾ അടിക്കണം പിന്നീട് ആ വുഡ് നല്ലോണം സീസൺ ചെയ്ത് എടുക്കണം ആ സീസൺ ചെയ്തിട്ടുള്ള അല്ല എന്നുണ്ടെങ്കിൽ അതെന്ന് പറയുമ്പോൾ സാപ്പ് അതിനകത്ത് ഇരുന്ന് അത് ഡി കെക്ക് കാരണമാവും നമ്മൾ ഓയിൽ പെയിൻറ് ചെയ്യുന്നത് വഴി ടിംബർ നല്ല പ്രിസർവ് ആവുകയും എന്താ മോയ്സ്ചറും എല്ലാം മാറി നല്ല ഡ്യൂറബിൾ ആവുകയും ചെയ്യും ഇനി സോളിഗ്നം പെയിൻ്റ് ആണ് അടുത്തത് സോളിഗ്നം പെയിൻ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ആൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഇത് ഹൈ ടോക്സിക് ആണ് കേട്ടോ അതെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കളർ പിക്മെൻറ്റുമായിട്ട് ആഡ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഹെൽ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് പിന്നെ ഈ ടിമ്പർ സർഫസ് അതുകൊണ്ട് തന്നെ നല്ല നമുക്ക് കളർ വെച്ച് ആഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നല്ല കളറിൽ നല്ല സ്മൂത്ത് ഇരിക്കും അപ്പോൾ ആറെണ്ണമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഏതൊക്കെയായിരുന്നു അസ്ക്യൂ ട്രീറ്റ്മെൻറ്റ് കെമിക്കൽ സോൾട്ട് കോൾ ടാറ് ക്രിയോസോട്ട് ഓയിൽ ഓയിൽ പെയിൻറ് പിന്നെ സോളിഗ്നം പെയിൻറ് ഇത്രയാണ് അടുത്ത പോർഷൻ ആണ് സീസണിങ് ഓഫ് ടിംബർ സീസണിങ് ഓഫ് ടിംബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിമ്പറിന് അത് നമുക്കറിയാമല്ലോ സാപ്പ് എന്ന് പറയുന്നതുണ്ട് കൊണ്ട് അപ്പോൾ അതൊരു മോയിസ്ചർ പോലുള്ള സാധനമാണല്ലോ അപ്പോൾ അതിനെ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സീസണിങ് വെയിറ്റ് കുറയുകയും ചെയ്യും വെള്ളം വറ്റി പോകുമ്പോൾ എന്തായാലും വെയിറ്റ് കുറയല്ലോ അപ്പോൾ നമുക്ക് ലോ കോസ്റ്റായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റും അതുകൊണ്ട് തന്നെ ഉണങ്ങിയിരിക്കുന്ന സാധനത്തിൽ ഒരിക്കലും ഫംഗസ് അറ്റാക്ക് ചെയ്യത്തില്ല അല്ല അതുകൊണ്ടല്ലേ നമ്മൾ എഞ്ചിൻ ചുക്കും അതായത് ഇതൊക്കെ ഉണക്കി വെക്കില്ലേ ഉണങ്ങി എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതിരിക്കും അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിത് ഉണക്കി വെക്കുക അതാണ് ടിംബറിൻ്റെ സീസണിംഗ് എന്ന് പറഞ്ഞാൽ സീസണിങ് കുറേ മെത്തേഡിൽ നമുക്ക് ചെയ്യാം നാച്ചുറൽ സീസണിംഗ് ആർട്ടിഫിഷ്യൽ സീസണിംഗ് ബോയിലിങ് കെമിക്കൽ സീസണിംഗ് ഇലക്ട്രിക്കൽ സീസണിംഗ് ലിൻ സീസണിങ് വാട്ടർ സീസണിംഗ് അതായത് നാച്ചുറൽ സീസണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ ചെയ്യുന്ന പോലെ ഇപ്പോൾ തടിയിങ്ങനെ അടിക്കി അടിക്കി അടുക്കി വയ്ക്കുക നിറനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള രീതിയിൽ അടുക്കി അടുക്കി വെക്കുന്നു അപ്പോൾ കാറ്റും വെയിലും ഒക്കെ അടിച്ച് തന്നെത്താൻ ഇരുന്ന് ഉണങ്ങുന്നതിനാണ് നാച്ചുറൽ സീസണിങ്ങിനും ഇത് ഒരുപാട് ടൈം എടുക്കും നാച്ചുറൽ സീസണിങ്ങിന് അപ്പോൾ അതുകൊണ്ട് പക്ഷേ നല്ല സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അതിന് അഡ്വാൻറ്റേജ് ഉണ്ട് എപ്പോഴും പണ്ടത്തെ കാര്യങ്ങൾക്ക് എപ്പോഴും നല്ല ഗുണമേന്മയുള്ളതാണല്ലോ ഇച്ചിരി കഷ്ടപ്പാടാണെങ്കിലും പിന്നെ ഉള്ളതാണ് ആർട്ടിഫിഷ്യൽ സീസണിങ് ആർട്ടിഫിഷ്യൽ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളേതെങ്കിലും ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ സീസണിംഗ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സീസണിങ്ങിനകത്ത് വരുന്നതാണ് ഈ ബോയിലിങ് എന്താ ഈ ഇലക്ട്രിക്കൽ സീസണിങ് കെമിക്കൽ ക്ലീൻ സീസണിങ് വാട്ടർ സീസണിങ് എല്ലാം ആർട്ടിഫിഷ്യൽ സീസണിങ്ങിനകത്ത് വരുന്നേ കേട്ടോ ഞാൻ ഈ പോയിന്റ് ഇട്ടപ്പം മാറിപ്പോയിട്ടുണ്ട് അപ്പം ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ വെള്ളം ബോയിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഈ ഇത് ഇടുക അപ്പോൾ അതിനകത്തു നിന്നുള്ള സാപ്പൊക്കെ അങ്ങനെ ഇറങ്ങി പോയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കെമിക്കൽ സീസണിങ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കെമിക്കൽ മിക്കവാറും സാൾട്ടാണ് എടുക്കുന്നത് അതിനകത്തോട്ട് നമ്മളിത് മുക്കി വെക്കുക സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം നമുക്ക് ആ ഓർഡിനറി വെയിൽ തന്നെ കിട്ടും പിന്നീടുള്ളത് ഇലക്ട്രിക്കൽ സീസണിങ് ആണ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ ഹൈ ഫ്രീക്വൻസിൽ കടത്തി കടത്തിവിടുക അപ്പോൾ അതിനകത്ത് നിന്നുള്ള സാപ്പ് ഒക്കെ പോവും ഇത് പെട്ടെന്ന് നടക്കും പക്ഷേ ഹൈ കോസ്റ്റാണ് അൺഎക്കണോമിക്കലാണ് അതുകൊണ്ട് പിന്നീട് ഉള്ളത് ചെൻ സീസണിങ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു നല്ല ആൾക്ക് ചേംബറിലോട്ട് അല്ലെങ്കിൽ ഓവനിലോട്ട് ഇതിനെ കയറ്റിയിട്ട് ഓവൻ ഇരുന്ന് ഉണങ്ങുന്ന പോലെ വെള്ളമെല്ലാം മാറ്റിപ്പോകുന്നു അതാണ് ക്ലീൻ സീസണിങ് അടുത്തത് വാട്ടർ സീസണിംഗ് എന്ന് പറയുന്നത് നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ വെയിറ്റ് കൂടിയ ഭാഗം തടിയുടെ വെയിറ്റ് കൂടിയ ഭാഗം ഒഴുകുന്ന ദിശയിലോട്ട് ഇടും അതൊരു രണ്ട് തൊട്ട് നാലാഴ്ച വരെ ഇങ്ങനെ മുക്കിയിട്ടേക്കും അപ്പോൾ ഈ ഒഴുക്കുകൊണ്ട് അതിനകത്തുള്ള സാപ്പ് ഒക്കെ ഒഴുകിപ്പോവും പക്ഷെ ഇതെന്ന് പറയുന്നത് അത്ര എഫക്റ്റീവ് മെത്തേഡല്ല കാരണം ഓൾറെഡി ഇതിനകത്ത് വെള്ളം തന്നെയാണല്ലോ ഉള്ളത് അതുകൊണ്ട് ഇത് എഫക്റ്റീവാണെന്ന് പറയുന്നില്ല അപ്പോൾ അത്രയാണ് മെത്തേഡ്സ് ഓഫ് സീസണിങ്ങിനകത്ത് പറയുന്നത് ഇതിനകത്ത് നാച്ചുറലും ആർട്ടിഫിഷ്യലും കേട്ടോ ആ ഞാൻ പോയിന്റ് ആർട്ടിഫിഷ്യൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം പോയിന്റായിട്ട് കിട്ടി ആർട്ടിഫിഷ്യൽ മെയിൻ ഹെഡിങ് ആണ് നാച്ചുലിൻ്റെ ആർട്ടിഫിഷ്യലിനകത്ത് വരുന്നതാണ് ബോയിലിങ് കെമിക്കൽ സീസണിങ് ഇലക്ട്രിക്കൽ സീസണിങ് എല്ലാം ആർട്ടിഫിഷ്യലിനകത്ത് വരുന്നതാണ് നാച്ചുറൽ സീസണിംഗ് ആർട്ടിഫിഷ്യൽ സീസണിംഗ് രണ്ടായിട്ടാണ് സീസണിങ്ങിനെ തരം തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പം അത്രയാണ് ടിംബറിൻ്റെ ടോപ്പിക്ക്